ஒழுகுமருவி நீ கனலினை நனவாக்கி மாட்டிடும் சத்தியம் நீ பூமியிலே வரும் ஒன்னானென்ன நேரின்றே நிறவினால் அணி சேரும் ஆனந்த தீரம் நீ ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്നേഹ നമസ്കാരം. ഞാൻ ആശലതയാണ്. കുറച്ചു കാലമായല്ലോ കണ്ടിട്ട് എന്നല്ലേ പറയാൻ വരുന്നത്. എന്ത് ചെയ്യാം, പരസ്പരം കാണാനും കേൾക്കാനും മഹാമാരി സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതം ചോദിച്ചിട്ടല്ലോ ഇവരൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ ഈ മഹാമാരിക്കെതിരെ യുദ്ധം ചെയ്ത് മുന്നേറാൻ ശീലിച്ചിരിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 16 വർഷമായി ഞങ്ങളുടെ ശബ്ദം നിങ്ങളുടെ കാതിലും മനസ്സിലും സാന്ത്വനവും സന്തോഷവുമായി പെയ്തിറങ്ങിയെങ്കിൽ അതിന് പുറകിൽ ഒരു അദൃശ്യ ശക്തിയുടെ അനുഗ്രഹമുണ്ട്. ഈ ഒരു തിരിച്ചുവരവിനും കാരണം ആ ശക്തി തന്നെ. എന്ന് വരും, എന്ന് വരും എന്ന പ്രിയപ്പെട്ടവരുടെ ചോദ്യത്തിന് മുന്നിൽ ഒന്നും മിണ്ടാതെ എല്ലാം കാലം തീരുമാനിക്കട്ടെ എന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഈയുള്ളവൾ. അപ്പോഴാണ് ഒരനുഗ്രഹം പോലെ ബ്ലസ് എത്തുന്നത്. ജീവിത സായന്തനത്തിൽ അളവറ്റ ആനന്ദവും സ്നേഹവും കരുതലും സൗകര്യങ്ങളുമെല്ലാം മറ്റുള്ളവർക്ക് നൽകാൻ തയ്യാറാവുക എന്നത് എളുപ്പമല്ല. അതിന് പൂർണമായ സമർപ്പണം അത്യാവശ്യമാണ്. അത്തരം മനോഭാവത്തിലൂടെ മുന്നോട്ടു നീങ്ങുന്ന ഒരു സ്ഥാപനമാണ് ഇനിയുള്ള നമ്മുടെ ഒത്തുചേരലുകൾക്ക് വഴിയൊരുക്കിയത്. അതെ, ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. അങ്ങനെ ഇനി മുതൽ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ഹലോ ബ്ലസ്. ഈ പേരും നാളെ ആകാശം കണക്കെ വിശാലമാകട്ടെ. ആ വിശാലതയിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരുള്ളം തനിയേ വന്ന് ഭവിക്കട്ടെ. അവിടെ ഞാൻ എന്നും നീ എന്നുമുള്ള അന്യത്വം അകന്ന് നാം എന്ന് പറയാവുന്ന വെളിച്ചം നിറയട്ടെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെയും അനുഗ്രഹത്തോടെ ഞങ്ങൾ ആരംഭിക്കുന്നു ഹലോ ബ്ലസ്, സ്പോൺസേർഡ് ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഡാനി ജെയിംസ്, പ്രോഗ്രാം കോർഡിനേറ്റർ രഘുരാജ്, പ്രോഗ്രാം പ്രസന്റേഴ്സ് ആശലതയും സനൽ പോറ്റിയും. സെൻഡ് ഓഫ് ഒക്കെ കഴിഞ്ഞപ്പോ സന്തോഷം കൂടിയോ? സാധാരണ കോളേജ് വിടുമ്പോ എല്ലാവർക്കും സങ്കടം ഉണ്ടാവുക. എല്ലാ കടമകളും അവസാനിച്ചതിന്റെ സന്തോഷം സാറേ. കടമകളൊക്കെ തീർത്ത് എങ്ങോട്ട് പോകാനാ പരിപാടി? അതോ, ആലുവയില് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗില് പോയിട്ട് താമസം തുടങ്ങ. ഇനിയുള്ള കാലം എനിക്ക് വേണ്ടി അങ്ങോട്ട് ജീവിക്കുക. അതിന് മോള് സമ്മതിക്കോ? നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ആര് സമ്മതിക്കും? അല്ലെങ്കിൽ സമ്മതിപ്പിക്കുക? അത്രയ്ക്ക് കേമ? റിട്ടയർമെന്റ് ലിവിംഗ് അടിച്ചു പൊളിക്കണമെങ്കിൽ സംശയിക്കണ്ട, ബ്ലസ് ഈസ് ദ ബെസ്റ്റ്. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 0484-288-2088. ഹലോ ബ്ലസ്. ഹലോ ആശിച്ചി. എന്തോ? ഹലോ ഹലോ ഹലോ, പറയൂ. ആ, ഇത് ശ്രീദേവിയാണ്, ഫസ്റ്റ് ബാങ്കിൽ നിന്ന്, മറൈൻ ഡ്രൈവ് ബ്രാഞ്ച്. എന്തൊക്കെയാണ് ശ്രീ, സുഖം തന്നെയാണോ? സുഖം സുഖം. അപ്പൊ പ്രോഗ്രാം പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളൊക്കെയല്ലേ പരാതി പറഞ്ഞോണ്ടിരുന്നത്, അപ്പൊ വിചാരിച്ചു പിന്നെയും സ്റ്റാർട്ട് ചെയ്യാന്ന്. ഇത് ഒരുപാട് പേരുടെ എന്താ പറയാ ഡിക്ഷനായിരുന്നു. ഇത് കേൾക്കാഞ്ഞിട്ട് പലർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആശിച്ചിയുടെ ശബ്ദം കേൾക്കാനായിട്ട്. ആണോ? പിന്നെ എന്താ പറയാ, ഇത് റേഡിയോ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. അവരെ ട്രാവൽ ചെയ്യണവരാവാം, ബെഡ് റിഡൻ ആവാം, അങ്ങനെ പലരും ഉണ്ടാവും. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവുന്ന സന്തോഷം എത്രയാവും എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയാം. അവരിത് കേൾക്കുമ്പോ അവർക്ക് ഉണ്ടാവുന്ന സന്തോഷം എത്രയായിരിക്കും എന്നുള്ളത്. ശരിക്കും എനിക്കും അത് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാ, നമുക്ക് എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ. നമ്മള് നാടോടിക്കാറ്റില് പറഞ്ഞതുപോലെ ടി വിയേക്കാൾ കൂടുതൽ റേഡിയോ ഒരു എന്താ പറയാ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കുറേ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും, ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കാരണം ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാറിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോ ഒക്കെ കേൾക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചോളം ഈ പ്രോഗ്രാം തന്നെ വളരെ വളരെ ഒരു റിലീഫ് ആയിരിക്കും. ഇപ്പൊ എത്ര മാസമായി ഗ്യാപ്പ് വന്നിട്ട്? അത് വന്നിട്ട് 5-6 മാസമായി. അത്രയും കാലത്തിന് ശേഷം ഇത് വരിക എന്ന് പറഞ്ഞാല് വളരെ വളരെ സന്തോഷം. സന്തോഷം സന്തോഷം. നിങ്ങളുടെ ഈ സ്നേഹത്തിനും ഒരുപാട് സന്തോഷം. ഹാപ്പി ആയിട്ടിരിക്കൂ. ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ഡാമോനെ, അതെ, എന്താ പറയാൻ വന്നെ എനിക്ക് മനസ്സിലായി.
അമ്മച്ചിക്ക് ഇപ്പൊ എന്താ ഇവിടെ പ്രശ്നം? ഞാൻ നോക്കുന്നില്ലേ, സൂസൻ നോക്കുന്നില്ലേ? എടാ അതല്ല, ബ്ലസ്സിലാകുമ്പോ സമപ്രായക്കാരായ ആൾക്കാരുണ്ട്, എല്ലാ രീതിയിലും സുരക്ഷിതാടാ. എന്റെ ഇഷ്ടം കൂടി നിനക്ക് ഒന്ന് പരിഗണിച്ചൂടെ, പ്ലീസ്. ശരി, ഞാനായിട്ട് ഇനി അമ്മച്ചിയുടെ സന്തോഷങ്ങളെ. അമ്മച്ചി എവിടെ താമസിച്ചു? എനിക്ക് സമ്മതം. ശരിക്കും അമ്മച്ചി? ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ആനന്ദവും ആരോഗ്യവും അനുഗ്രഹമാകും ഇടം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088. ഹലോ ബ്ലസ്. ഞാനിത് എപ്പ തൊട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴാണല്ലോ ഇത് കിട്ടിയത്. എനിക്ക് വയ്യ, ഇത് ആരത്? അത് തന്നെ, മനസ്സിലായോ എന്നറിയാൻ ചോദിച്ചത്. കൊള്ളാം, നല്ല ചോദ്യം. ഇത് നമ്മുടെ വേണുഗോപാൽ സാറല്ലേ, അത് പിന്നെ ആരാ? അത് തന്നെ, ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഇല്ലാണ്ട് ഞാൻ വണ്ടി എടുക്കുമ്പോ വേണു സാറിനെ ആദ്യം ആലോചിക്കും. ഏതായാലും അതൊരു ഇപ്പോഴൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പോൾ നമ്മൾ ഓർക്കൂല. ഈ വിഷയത്തിലെങ്കിലും വേണു സാറ് ഒരിടക്ക് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നില്ലേ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നും പറഞ്ഞിട്ട്? അതൊക്കെ ഒരു കാലം. അങ്ങനെ പറയരുത്, സാറ് ജോലിയിൽ ഇരുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട്. അതെ, അത് കറക്റ്റ് ആണ്, നന്നായിട്ട് തന്നെ ആസ്വദിച്ചു. ആസ്വദിച്ചു. ഞാൻ വിളിച്ചത് നേരത്തെ ഉണ്ടായ അനുഭവം വെച്ച് പറയാണ്. സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു നിങ്ങൾ നടത്തുന്നത്. ഓക്കെ, അത് അനാദികാലം നിലനിൽക്കട്ടെ എന്നുള്ള ആശംസ എനിക്ക് ആദ്യമായിട്ട് പറയാനുണ്ട്. സന്തോഷം സാർ. എങ്ങനെയുണ്ട് സാറിന്റെ റിട്ടയർമെന്റ് ലൈഫ്? എന്റെ റിട്ടയർമെന്റ് ലൈഫ് അടിപൊളി. അടിപൊളി. എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഇപ്പൊ അല്പ സ്വല്പം സാമൂഹ്യ പ്രവർത്തനങ്ങള്, സാംസ്കാരിക പ്രവർത്തനങ്ങള്, പിന്നെ ഇപ്പൊ ഈ കോവിഡിന്റെ വന്നതോടുകൂടി ഒരു അല്പം ഉള്ളുവലിഞ്ഞു നിൽക്കുന്നു. കാരണം ആൾക്കാർക്ക് താല്പര്യമില്ല അങ്ങോട്ട് ഇറങ്ങി ചെല്ലണതൊന്നും. അതെ 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 അതെ. അപ്പൊ എന്തായാലും അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് നല്ലത് തന്നെ. പിന്നെയും പൂർവാധികം ശക്തിയോടെ നമുക്ക് തിരിച്ചു വരാം, കുഴപ്പമൊന്നുമില്ല. ഈ മുത്തലിവരി പറഞ്ഞ രണ്ടടി പിറകോട്ട് വെക്കുന്നതേ മുമ്പോട്ട് കുഴിച്ചാടാൻ വേണ്ടിട്ടാന്ന് പറയുന്നത് പോലെ. കറക്റ്റ് കറക്റ്റ്, അതാണ് സാറ്. സ്വപ്നങ്ങൾക്ക് ജരാനരകൾ ബാധിച്ചില്ലെങ്കിൽ മനസ്സിന്നും യൗവനമായിരിക്കും. റിട്ടയർമെന്റ് എന്നത് ജീവിതത്തിന്റെ ആഹ്ലാദങ്ങളിൽ നിന്നുള്ള വിരമിക്കലല്ല, മറിച്ച് 1000 കൂട്ടുകാരിലേക്ക് പുത്തൻ ചുവടുമായി എത്തിച്ചേരുന്ന അനുഗ്രഹീതമായ ഒരിടമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. എന്തോ ആശേച്ചിയുടെ ശബ്ദത്തിന് പണ്ട് സിനിമയിൽ പാടി സജീവമായിരുന്ന ആ കാലത്തും റേഡിയോ സജീവമായിട്ട് ഒരു കാലത്തും ഉണ്ടല്ലോ. ശബ്ദത്തിന് ഇപ്പോഴും മമ്മൂട്ടിയെ പോലെയും പ്രേമസിനെ പോലെയും ഒക്കെ തന്നെ നിത്യയവനാണ്. അത് ശാരീരത്തിന് മാത്രമല്ല, ശരീരത്തിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഖംമൂടിയുടെ ഒരു കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് നല്ലതല്ലേ. ഇപ്പൊ എന്താണെന്നറിയോ, സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും മേക്കപ്പിന്റെ ഒരു ആവശ്യമില്ല. ഈ മാസ്ക് ഇടുന്നത് കൊണ്ട് പൊതുവെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന ആൾക്കാര് ഒന്നും ഉപയോഗിക്കാതെ, കാരണം രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, മുടിയൊന്ന് ചീന്തുന്നു, മാസ്ക് എടുത്ത് വെക്കുന്നു, വണ്ടി ഓടുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യം എത്തി കേട്ടോ. എത്ര പെട്ടെന്നാണ് ഒരു നിമിഷം കൊണ്ട് ലോകം കീഴ്മേൽ മറിഞ്ഞത് എന്ന് ആലോചിക്കാൻ വയ്യ. ശരിക്കും നമ്മളൊന്നും ആലോചിച്ചിട്ടേ ഇല്ല അല്ലേ. എന്തായാലും 2020 ആശിച്ചി പലപ്പോഴും പലരും പറയുന്നു കടന്നു കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നു, വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട എന്നാണ് പലരുടെയും ചിന്ത എന്നാണ് അറിയുന്നത്. ആശിച്ചി, എന്തോ ഇത്ര നാൾ ഞങ്ങളെ വിട്ട് എവിടെ പോയിരുന്നു? ഞാൻ പാലാരിവട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി വന്ന കൊറോണ ഒട്ടും വിചാരിക്കാതെ ആശിച്ചിയെ ഞങ്ങളിൽ നിന്നും അകറ്റി കളഞ്ഞു. ഓഹോ. ഇക്കാലത്ത് സാന്ത്വനത്തിന്റെയും കരുത്തിന്റെയും അതിജീവനത്തിന്റെയും വാക്കുകളുമായി ആശിച്ചിയും ഒപ്പം സനൽ പോറ്റിയും മാത്രമല്ല ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട
ഡാനിയുടെ കുരാജും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി. എങ്കിലും സാരമില്ല, ആശിച്ച് തിരിച്ചു വന്നല്ലോ നിങ്ങളെല്ലാവരും. കോതമംഗലത്ത് നിന്നാണ് ഞാൻ എഴുതുന്നത്. കൊറോണ കാലം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ്, കഠിനാധ്വാനത്തിൻ്റെ കഥയാണ് ഞാൻ പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നത്. ലോക്ക്ഡൌണിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തുമ്പോൾ നെല്ലിക്കുഴി പഞ്ചായത്തിലെ കുറ്റിലഞ്ഞിപ്പാറയത്ത് വീട്ടിലെ ജഗതി എന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും കരുതിയില്ല കാർഷിക പാഠങ്ങളും തനിക്ക് നന്നായി വഴങ്ങുമെന്ന്. കുടുംബസമേതം ബാംഗ്ലൂരിൽ താമസിച്ചിരുന്ന ജഗദീഷ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിലാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ഒപ്പം ചെന്നൈയിൽ ജോലി ചെയ്തിരുന്ന അനുജൻ ഹരികൃഷ്ണനും നാട്ടിലെത്തി. ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിപ്പ് ഇരുവരെയും മടുപ്പിച്ചു. ഒരു മാസത്തോളം നീണ്ട ക്വാറന്റൈൻ കാലത്താണ് തരിശായി കിടക്കുന്ന 2 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് കൃഷി ഇറക്കാൻ തീരുമാനിച്ചത്. ഏത്തവാഴ കൃഷിയാണ് ആദ്യം ആലോചിച്ചത്. വാഴക്കന്നുകൾ കിട്ടാൻ ക്ഷാമം നേരിട്ടതോടെ കരനെൽ കൃഷിയിലേക്കും കപ്പയിലേക്കും തിരിയുകയായിരുന്നു. നെല്ലിക്കുഴി കൃഷിഭവനിൽ നിന്ന് കരനെൽ കൃഷിക്ക് ആവശ്യമായ വിത്ത് ലഭ്യമാകുമെന്ന് ഉറപ്പായതോടുകൂടി കാടു കയറിക്കിടന്ന പ്രദേശം മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് കൃഷിയോഗ്യമാക്കി മാറ്റി. അത് ഒരിക്കൽ കൂടി പറയാൻ പറ്റുമോ? ആശിച്ച് എന്താ പറയട്ടെ, ഈ യന്ത്രം മന്ത്രം തന്ത്രം അങ്ങനെയുള്ള വാക്കുകളും മാന്ത്രി എന്നായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ തന്ത്രം മന്ത്രം എന്ന് പറയുമ്പോൾ മന്ത്രി എന്നൊക്കെ ആവുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആശയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി വായിക്കാം. മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് കൃഷിയോഗ്യമാക്കി മാറ്റി. 40 സെന്റ് സ്ഥലത്ത് കരനെൽ കൃഷി ഇറക്കുകയും ബാക്കി വരുന്നിടത്ത് കപ്പയും കൃഷി ഇറക്കി. 150 പരം തെങ്ങിൻ തൈകളും നട്ടു. പിന്നെ വെണ്ട, പയർ എന്ന് മാത്രമല്ല മത്തനും ചോളം ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷിയും ആരംഭിച്ചു. കരനെൽ കൃഷിയിൽ 100 മേനി വിളവാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. കൊയ്ത്ത് പരിചയമില്ലാത്തതിനാൽ സ്ത്രീ തൊഴിലാളികളെ ഒപ്പം കൂട്ടി കറ്റകൾ കൊയ്തെടുത്തു. ആർക്കും പരീക്ഷിച്ച് വിജയിക്കാവുന്നതാണ് കരനെൽ കൃഷിയെന്ന് ഇവർ പറയുന്നു. എന്തായാലും സഹോദരങ്ങൾക്ക് ഒരുമിച്ച് കൂടാനും വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം കഴിയാനും മാത്രമല്ല മണ്ണിന്റെ മണം അനുഭവിക്കാനും കൃഷിരീതികൾ പരിചയിച്ചറിയാനും സാധിച്ചതിൽ കോവിഡ് കാലത്ത് നന്ദി പറയുകയാണ് ഈ കുടുംബം. ആശിച്ചി, മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ ഈ കാലം നഷ്ടപ്പെട്ട ഒത്തിരി നന്മകൾ തിരിച്ചു കൊണ്ടുവന്നു. മാത്രമല്ല നിങ്ങളും തിരിച്ചു വന്നല്ലോ. ഒത്തിരി സന്തോഷം. കാരണം കാലങ്ങളായി കാതുകളിൽ ഒരു സാന്ത്വനത്തിന്റെ, ഒരു തലോടലിന്റെ സുഖം സമ്മാനിക്കാൻ നിങ്ങളല്ലാതെ ജീവിതത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. സ്നേഹപൂർവം, ഗോപിനാഥൻ നായർ സർ, നെല്ലിക്കുഴി, കോതമംഗലം. ഗോപിച്ചേട്ടാ, സത്യാണ് പറഞ്ഞു കേട്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ചെയ്ത് പഠിച്ചിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ അടുക്കളയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരാളല്ല. അടുക്കള കൃഷി ചെയ്തതാണോ പറയുന്നത്? അടുക്കള കൃഷിയല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു കൃഷി തന്നെയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അടുക്കളയിൽ കൃഷി എന്ന് പറഞ്ഞാൽ പാചകം പരീക്ഷിച്ചു എന്നായിരിക്കും. അങ്ങനെ കൃഷി എല്ലാവർക്കും ഇപ്പൊ എനിക്ക് കൃഷി ഇറക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് എന്റെ വീട്ടില് ഈ ഒരു സമയത്ത് ഒരുപാട് കാലം ലളിത വരാതിരുന്നത് കൊണ്ടും ഞാൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പാചകം ചെയ്യാൻ പഠിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുള്ള അവസരം മുൻപ് കിട്ടിയിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചു. അങ്ങനെ ജീവിതത്തിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഞാനും ഉണ്ടാക്കി എന്ന് പറഞ്ഞു വരുമായിരുന്നു. ചേട്ടൻ എന്തൊക്കെയാ ഉണ്ടാക്കിയ? കട്ടാർവാഴ ഉണ്ടാക്കി ഞാൻ കേട്ടു. അതായത് ഈ പറഞ്ഞ പോലെ 2 ചെറിയ ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ അത്യാവശ്യത്തിന് കുറച്ച് ചെടികൾ. എന്നോട് പറഞ്ഞു, മക്കള് പറഞ്ഞു, ഇവിടെ അച്ഛൻ ഭയങ്കര കൃഷിയാ, കറ്റാർവാഴ ഉണ്ട്, തക്കാളി ഉണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്. എന്തായാലും പറഞ്ഞു വന്നത് കൃഷിയെ കുറിച്ചാണ്. എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകം അദ്ദേഹം സൂചിപ്പിച്ചത് ഈ വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം കഴിയുക, മാത്രമല്ല അവരെ പരിചരിക്കുമ്പോഴാണ് ആ മണ്ണിന്റെ ശരിക്കുമുള്ള മണം തിരിച്ചറിയാൻ സാധിക്കുക. വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന ചിലര് ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, ഓരോ കണക്കിന് പറഞ്ഞാൽ ഓരോ കാലവും ഓരോ രീതിയിലുള്ള മാറ്റങ്ങൾ ഗ്രഹങ്ങളാണ് തരുന്നത്. പക്ഷെ ഈ കാലം ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നു അത്രേ. ആ ചേച്ചി, ഇതിന് 2 ഉപഗ്രഹം ഉണ്ട്, അതുണ്ടാവരുത്. ദുരാഗ്രഹവും അത്യാഗ്രഹവും. അത് ഇവർക്കില്ല കേട്ടോ, അത് ഇവർക്കെന്നല്ല, ആർക്കും ഇല്ല. നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്ന ഒരാൾക്കുണ്ടാവില്ല.
അച്ഛനിത് എങ്ങോട്ടാ പെട്ടിയെല്ലാം എടുത്തിട്ട്? ഞാൻ ബ്ലസ്സിലോട്ട് പോട്ടെ മോളെ. വന്നിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ, ഒരാഴ്ചയെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോയാ പോരെ. നിങ്ങളൊക്കെ പകല് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ജോലിയും പഠിപ്പും ഒക്കെ ഇട്ട് തിരക്കല്ലേ, അവിടെയാണെങ്കിൽ എനിക്ക് സമപ്രായക്കാരായി കുറെ സുഹൃത്തുക്കളുണ്ടല്ലോ, അതുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാലോ. മനസ്സിലായി, ഇപ്പൊ ബ്ലസ് മാത്രം മതിയല്ലേ, ഞങ്ങളൊന്നും വേണ്ട. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 288-2088. എന്താ ചേച്ചി? അടുത്ത കത്ത് വായിക്കാൻ പോണോ? ആ ചേച്ചി വായിക്കൂ. പ്രഭാതത്തിന്റെ നൈർമല്യം ആസ്വദിക്കുവാനായി മരങ്ങൾ വരിയിട്ട് നിൽക്കുന്ന വഴിയിലെ ബെഞ്ചിൽ തന്റെ നായയോടൊപ്പം എന്നും ഒരു വൃദ്ധൻ വന്നിരിക്കുമായിരുന്നു. അയാൾ ബെഞ്ചിൽ ഇരുന്നാലുടൻ തന്നെ നായ വഴിയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പിന്നാലെ കുരിച്ചുകൊണ്ട് ഓടും. വാഹനം പോയി കഴിഞ്ഞാൽ തിരികെ വന്ന് വൃദ്ധന്റെ കാൽ ചുവട്ടിലിരിക്കും. എല്ലാ ദിവസവും ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരുന്നു. ഇത് ശ്രദ്ധിച്ച ഒരാൾ ഒരു ദിവസം വൃദ്ധനോട് ചോദിച്ചു, നിങ്ങളുടെ നായ എന്നെങ്കിലും ഒരിക്കൽ ഒരു വണ്ടിയെ പിന്തുടർന്ന് പിടികൂടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? വൃദ്ധൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, അതല്ല എന്നെ ചിന്താധീനനാക്കുന്നത്. എന്നെങ്കിലും ഒരിക്കൽ ഒരു വണ്ടിയെ പിന്തുടർന്ന് പിടിക്കാൻ സാധിച്ചാൽ പിന്നെ ഇവൻ എന്ത് ചെയ്യുമെന്നതാണ്. പല ആളുകളും ഈ നായയെ പോലെയാണ്, അർത്ഥശൂന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നു. ലക്ഷ്യപ്രാപ്തിക്ക് ശേഷം അത്തരക്കാരെ അലട്ടുന്നത് ഇനി എന്ത് എന്ന ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കഠിന പ്രയത്നം നടത്തുന്ന പ്രവൃത്തി അത് അർഹിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതിനായിരിക്കും. റജീന നവജ്യോതി കാരക്കുന്നം മൂവാറ്റുപുഴയിൽ നിന്നാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ലോകം തുടങ്ങിയ കാലം മുതൽ തന്നെ കുരക്കും പട്ടി കടിക്കില്ല എന്നാണ് പറയുക. എത്രയെല്ലാം പുറകെ ഓടി കഴിഞ്ഞാലും ശരി, ഒരു പട്ടി അങ്ങനെ കടിക്കില്ല അത്രേ, അവൻ കുരച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഈ കത്തിനോടനുബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോടും പട്ടി പിടിക്കില്ല എന്നാക്കേണ്ടി വരും. എല്ലാ വണ്ടീന്റെയും പുറകെ ഓടിപ്പോയി, പക്ഷെ വണ്ടീനെ പിടിക്കൂല. പക്ഷേ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാനും അത് പങ്കുവെക്കാനും കഴിയുന്ന ഒരേ ഒരു ജീവിയുള്ളൂ. ആ ജീവിയെ നമ്മള് പലപ്പോഴും പട്ടി എന്ന് വിളിച്ച് ഒരു അപമാനത്തിന്റെ ചിഹ്നമായും സൂചകമായും ഉപയോഗിക്കാറുണ്ടെങ്കിലും സംശയിക്കേണ്ട, ലോകത്തെവിടെയും ഈ കൊറോണ കാലത്ത് പോലും കൊറോണ കണ്ടുപിടിക്കാനും വരെ പെട്ടെന്ന് പരിശീലനം സിദ്ധിച്ചത് ഈ നായ്ക്കളാണ്. നായയുടെ മനസ്സോ ബുദ്ധിയോ മനുഷ്യന് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലെങ്കിലും അർജീന സൂചിപ്പിച്ചതുപോലെ ഒരു നായയുടെ മനസ്സ് മനസ്സിലുണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ലെങ്കിലും ശരി, ലക്ഷ്യം വരെ പിന്തുടരാനുള്ള ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്ന് വായിച്ച രണ്ട് കത്തില് ഒന്നെന്ന് പറയുന്നത് കൃഷിയെ കുറിച്ചായിരുന്നു, രണ്ടാമത്തെ കത്തിൽ പറയുന്നത് നായയുടെ രീതികളെ കുറിച്ചായിരുന്നു. പക്ഷെ നമ്മളത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് നായയിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. തീർച്ചയായും ആചേച്ചി, നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളും കാലങ്ങളും കടന്നു പോകുമ്പോഴും ഇപ്പൊ എത്രയോ പാഠങ്ങളാണ് ആചേച്ചി പറഞ്ഞിരുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല പ്രിയരെ, കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ കത്തിവെച്ച് ഇവിടെ ഇരിക്കണമെന്നുണ്ട്. പക്ഷെ സമയം അനുവദിക്കാത്തത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കത്തയക്കാനുള്ള വിലാസം, മെയിൽ ഐ ഡി, ഫോൺ നമ്പർ എല്ലാം പറയാം. കത്തയക്കേണ്ട വിലാസം: ഹലോ ബ്ലസ്, ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ. പിൻ നമ്പർ 683105. ഇനി വിളിക്കേണ്ട ടെലിഫോൺ നമ്പർ 9946650077. അപ്പൊ ഇനി എന്താ വേണ്ടേ? സന്തോഷായിട്ടിരിക്കുക. ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ശരി, ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയേ പറ്റൂ, തളരില്ല എന്ന് പറയുന്ന ഒരു മന്ത്രം, അത് അനുഗ്രഹമായി ഒരു ബ്ലെസ്സിംഗ് ആയി ഉള്ളിലുണ്ടാക്കട്ടെ. അപ്പൊ നന്ദി, നമസ്കാരം. ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.